ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇപ്പോൾ നവംബർ 19 ഒരു മ്യൂസിക്കൽ ഡ്രാമ ജേണൽ വരുന്നൊരു സിനിമ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻഡ്രി ഗാർഫീൽഡ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, ടിക് ടിക് ബൂം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സോ ഈ ഒരു ടിക് ടിക് ബൂം എന്ന് പറയുന്നത് ഒരു ജീവിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ആ ഒരു ജീവിതം ഒരു മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ആ ഒരു മോട്ടിവേഷൻ അത് നമുക്കുള്ളിലേക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു മോട്ടിവേഷൻ എത്ര നേരം നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. യെസ്, നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നവംബർ 19 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ടിക് ടിക് ബൂം എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ മൂവിയെ പറ്റിയിട്ടാണ്, ഒരു ഡ്രാമ മൂവിയെ പറ്റിയിട്ടാണ്. സോ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് തന്നെ നമുക്ക് പോകാം. സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ജോൺ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്താണ് സിനിമ പോകുന്നത്. ഈ ജോൺ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഒരു ഗായകനാകണം, ലോകം അറിയുന്നൊരു ഗായകനാകണം, ഇല്ലെങ്കിൽ ന്യൂയോർക്കിലെങ്കിലും തങ്ങി നിൽക്കുന്നൊരു നല്ലൊരു ഗായകനാകണം. തൻ്റെ ലൈഫിനൊന്ന് സാമ്പത്തികമായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ ഒരു വ്യക്തിക്കുണ്ട്. അതിനിടയിൽ തൻ്റെ കൂട്ടുകാരൻ സാമ്പത്തികമായിട്ട് ഒന്ന് മുന്നോട്ട് എന്നിട്ട് സാമ്പത്തികമായിട്ട് ഭദ്രമായി എന്ന് പറയുന്നൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തൻ്റെ കാമുകി ഒന്ന് നല്ലൊരു ജീവിതം ഒന്ന് വേണം, അതും ഈ ഒരു ന്യൂയോർക്കിലെ ഒരു നഗരത്തിനും അപ്പുറമുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന സൂസൻ, ഇതിനിടയിൽ ഈ ന്യൂയോർക്കിൽ ഒരു സംഗീത എന്താ പറയുക ഒരു വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജോൺ, ഇയാൾക്ക് തൻ്റെ സംഗീതം ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. തൻ്റെ ഡ്രീം എന്ന് തന്നെ പറയാം, തൻ്റെ ഡ്രീം ലോകത്തിന് മുന്നിലേക്ക് കാണിക്കാൻ കഴിഞ്ഞു. ആൻഡ് അതേസമയത്ത് ഈ പറയുന്ന ജോണിൻ്റെ ലൈഫിൽ വളരെ വലിയ രീതിയിൽ മറ്റൊരു സ്ട്രഗിൾ കൂടെ അനുഭവിക്കുന്നുണ്ട്. അതൊരു രോഗമാണോ അല്ലേ? ശരി, അത് രോഗമാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലേ, തൻ്റെ ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുവിടുന്ന ഒരു സിനിമയാണ് ടിക് ടിക് ബൂം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് 1 മണിക്കൂറും 55 മിനിറ്റുമാണ് സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ബട്ട് ഒരിടത്ത് പോലും സിനിമയിൽ നമുക്ക് ബോറടിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് അവർ നാച്ചുറലായിട്ട് എത്രമാത്രം രസകരമായിട്ട് അവർക്ക് സിനിമയെ ചിത്രീകരിക്കാൻ കഴിയുമോ അത്രമാത്രം രസകരമായിട്ട് ഓരോ ഫ്രെയിമിലും അവർ ചിത്രീകരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സോ നല്ലൊരു ചിത്രീകരണമാണ് ഈ ഒരു സിനിമയിൽ നടന്നിട്ടുള്ളത്. കഥ നമുക്ക് അത്രമാത്രം സുപരിചിതമായിട്ടുള്ളൊരു കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കുറച്ച് സുപരിചിതമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. നാച്ചുറലായിട്ടൊരു ഒരു സിമിലാരിറ്റീസ് പലതിലും നമുക്ക് തോന്നുമെങ്കിൽ പോലും സിനിമയിലൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട് എങ്കിൽ പോലും ആ ഒരു പ്രെഡിക്റ്റബിലിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കഥ, വളരെ ഇമോഷണൽ ട്രാക്കുള്ള ഒരു കഥ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കാഴ്ചകളെ കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും ഡയലോഗ്സുകൾ കൊണ്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസ് കൊണ്ടാണെങ്കിലും മ്യൂസിക് കൊണ്ടാണെങ്കിലും ക്യാമറ വർക്ക് കൊണ്ടാണെങ്കിലും ക്വാളിറ്റി ഉണ്ടാണെങ്കിലും ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. മ്യൂസിക്കൽ ഡ്രാമ മൂവീസിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എക്സ്പെഷ്യലി ഒരു കുഞ്ഞു മോട്ടിവേഷണൽ മൂവി കൂടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് കണ്ടിരിക്കാം. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. സി എസ്, ടേക്ക് കെയർ.